ഇയാളൊന്നും മിണ്ടണ്ടെന്ന്. അന്നാ ഇയാള് പറയണോ താമര എന്താന്നുള്ള എനിക്കറിയോ, പിന്നെ ഞാനങ്ങനെ പറയും. അതും ശരിയാണ്, അയാള് പറയട്ടെ, ഞാൻ പറയട്ടെ. ഇയാൾ ആനയെ, ഇയാൾ ഇതെന്തോന്ന് കടന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. ആന ഇടഞ്ഞു, എങ്ങോട്ടാ ഇങ്ങോട്ട് ഓടിപ്പോയി? ഞാൻ പടിഞ്ഞാട്ട് ഓടി, ആന എങ്ങോട്ട് ഓടിയെന്ന് കണ്ടില്ല. എങ്ങോട്ട് ഓടിപ്പോയ? ഞാൻ കിഴക്കോട്ടാ ഓടിയത്, ആന എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ട്. എന്തൊരു കത്തോന്ന് പറയുന്നു ഇപ്പം. അതേ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം, ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. തളക്കണ്ടേ? ആ ആനയെ നമുക്കൊന്ന് തളക്കണം. അപ്പൊ ഇയാളുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ ഒരുപാട് ദൂർത്തനാ, ദൂർത്ത് ചെലവുകളുണ്ട് ഇയാൾക്ക്. അതുകൊണ്ടാ തന്നെ ഞാൻ ഇതിന്ന് പിരിച്ചുവിട്ടത്. എന്ത് ദൂർത്ത ചെലവ്? എന്ത് ദൂർത്താണെന്നോ? കഴിഞ്ഞ ആഴ്ച താനെ ഇവിടുന്ന് ആനയെ എഴുന്നള്ളിക്കാൻ പോയോ? എന്നിട്ട് താനെ ചെലവിന്റെ ഒരു ലിസ്റ്റ് എനിക്ക് തന്നോ? ആ ലിസ്റ്റിലെ പേര് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, കണക്കുകൾ കേട്ട് കഴിഞ്ഞാൽ താൻ ഞെട്ടും. ഞെട്ടണോല്ലോ, ഒന്ന് പറ, ഞാൻ ഞെട്ടട്ടെ. ആനക്ക് സർബത്ത് വാങ്ങി കൊടുത്ത വക 7000 രൂപ എന്ന് ഞെട്ടിയില്ലേ? അതെന്താ ഞെട്ടാഞ്ഞ? ലക്ഷങ്ങൾ വെട്ടിക്കണതാ ഈ 7000 രൂപയുടെ കണക്ക് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഞെട്ടാനാണ് പ്രസിഡന്റ്? പറഞ്ഞാലുണ്ടല്ലോ സർബത്തിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. നമ്മള് സാധാരണ ആനയും കൊണ്ട് ലോങ് ദൂരെ എഴുന്നള്ളത്തിന് പോവാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് ഒരു ലോറിയിൽ പറഞ്ഞു വിടണം. ആണോ? അത് ദുർച്ചെലവ് കൂടുതലാ, അതുകൊണ്ടാ നടന്നു പോവാൻ പറഞ്ഞത്. ഇതാണ് കുഴപ്പം ദുർച്ചെലവ് എന്ന് പറയുന്നത്. സർബത്തിന്റെ കഥ കേട്ടോ. കഴിഞ്ഞ മാസം ഞങ്ങൾ ഇതുപോലെ ഞാനും കേശവൻ ആനയും കൂടെ ഇങ്ങനെ പതുക്കെ നടന്നു പോവാ, 19 കിലോമീറ്റർ പോണേ. പോണ വഴിക്ക് ഇടയ്ക്ക് വെച്ച ഒരു കട കണ്ടു. ഒരു കട കണ്ടപ്പോ ഞാൻ കടക്കാനടുത്തി എന്ന് പറഞ്ഞ് ഒരു സർബത്ത്. ഞാനിങ്ങനെ സർബത്ത് മേടിച്ചങ്ങോട്ട് കുടിച്ചപ്പോ ബാക്കിൽ നിന്ന് ഒരു തോണ്ടല. കാശ് കൊടുത്തില്ലേ കടക്കാർ? തോണ്ടും അതല്ല, ആന കേശവൻ ആന ഒരു സർബത്ത്, അത് പുള്ളിക്ക് ഒരു സോഡാ സർബത്ത്. ആ കൊച്ചു കട പുള്ളിക്ക് കുടിക്കാണ്ട് ഉണ്ടാവും. ഏട്ട് കമ്പനിന്ന് 10,000-10,000 സോഡ മേടിച്ചോണ്ടോ ഒരു പാത്രത്തിനാക്കിയിട്ട് കലക്കി പുള്ളിക്കാരന് കൊടുക്കും. ആന മാന്യനായതുകൊണ്ട് അവിടെ സർബത്ത് മാത്രം ചോദിച്ചോളൂ, അല്ല കൊക്ക കൊള്ള ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഊപ്പാട് വന്നു. സർബത്തിന്റെ കേസ് ഞാൻ വിട്ടു. ആനക്ക് അമൃതാഞ്ജനം വാങ്ങി കൊടുത്ത വക 6500 ആ കണക്കെന്ന് പറഞ്ഞു. അതിന്റെ കഥ പറഞ്ഞുതരാം. ആനക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ജലദോഷം വന്നു കഴിഞ്ഞാൽ പാപ്പന്മാരുടെ ഊപ്പാട് വന്നു. അതറിയാവോ? ഒയ്യോ, ആനയുടെ മൂക്ക് പിഴിഞ്ഞ് 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 പിഴിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, കുറെ ഡെപ്പി വിക്സ് ഉണ്ടല്ലോ, അത് 10,000 മേടിച്ച് ഒരു പാത്രത്തിലാക്കി 2 പെയിന്റുകാരെ വിളിച്ചിട്ട് അത് തോന്നി ആനയുടെ നെറ്റിയിൽ ഇങ്ങനെ ആ മസ്തകത്തിൽ അടിച്ചു കൊടുത്തു. മനസ്സിലായി? ആ മസ്തകത്തിന്റെ ചെലവ് കണക്ക് ഒരു പുസ്തകം വാങ്ങി, ആ പുസ്തകം ഇപ്പൊ തീർന്നു. ആ മസ്തകവും പുസ്തകവും വാസ്തവം ഒക്കെ അവിടെ നിക്കട്ടെ. ഇടക്ക് താൻ ആനയെ പീഡിപ്പിക്കാറുണ്ട്. ഇയാൾ ആനയെ മർദ്ദിക്കാറുണ്ട്, അകാരണമായിട്ട് മർദ്ദിക്കാറുണ്ട്. പിന്നെ ആനയെ നമ്മളറിയിക്കാതെ തടി പിടിക്കാനും കൊണ്ടുപോകാറുണ്ട്. അത് മടി പിടിച്ച് ഇവിടെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് തടി പിടിപ്പിക്കാൻ ആനയെ കൊണ്ടുപോകണേ. നീ ആനയെ തളക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുക. ഈ ആനയെ തളക്കണൊക്കെ ഭയങ്കര ഈസിയാ. ഞാൻ ഉത്തരേന്ത്യയിൽ വരെ പോയി ആനയെ തളച്ചിട്ടുണ്ട്. ഹരിയാന, അതൊരു സംസ്ഥാനം. അല്ല, ആനയുടെ പേരാ ഹരി. ഹരിയാന, അങ്ങനെ ഒരു ആനയുണ്ടോ? അതെ, നമുക്ക് ഈ കേശവനെ തളക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം. അത് ഭയങ്കര ഈസിയാണ്. ഞാൻ സുബ്രഹ്മണ്യനെ വരെ തളച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇതങ്ങോട്ട് പിടിക്കാം. ഏ, ഇതിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ കാലു പിടിക്കാം. അത് വേണ്ട. കേശവൻ ആന എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ദേ തിങ്ങനെ ഒരു ചൂണ്ടൽ അങ്ങോട്ട് ചൂടിയാണ്ടല്ലേ. കേശവൻ അവിടെ നിക്കും, പക്ഷെ അവളെ അവിടെ നിക്കൂല. എന്റെ പെണ്ണുമ്പോളതോ അതാണോ മതാളായി വരുന്നത്? രാവിലെ ഒരു പോലീസ് വണ്ടി പോയത് കണ്ടപ്പോ മോല് എസ് ഐ ഐ തൊപ്പിയും വെച്ച് നിങ്ങളെ അച്ഛൻ തേരേപാര നടക്കുക. അതൊന്നും അല്ല, അങ്ങനെ പ്രാന്തം.